നാടില്ലാതാക്കിയ വയനാട് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട വനസമ്പത്തിന്റെ കണക്കെടുപ്പ് വനം വകുപ്പ് അടുത്ത ആഴ്ച തുടങ്ങും. വനഭൂമിയോടൊപ്പം ജീവജാലങ്ങളുടെയും കണക്കെടുപ്പ് നടത്തും. രണ്ട് പ്ലാവുകളുടെ ജഡം കണ്ടെത്തിയിട്ടുണ്ട്. ജിയോളജിസ്റ്റ്, കൺസർവേഷൻ ബയോളജിസ്റ്റ്, എക്കോളജി വിഭാഗം ശാസ്ത്രജ്ഞർ ഉൾപ്പെട്ട പ്രത്യേക സംഘമാണ് കണക്കെടുപ്പ് നടത്തുക. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവരും കണക്കെടുപ്പിനുണ്ടാകും. അടുത്ത ആഴ്ച മധ്യത്തോടെ കണക്കെടുപ്പ് ആരംഭിക്കുമെന്ന് സൌത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. 1971 നിക്ഷിപ്ത വനഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നിലമ്പൂർ കോവിലകത്ത് നിന്നും ഏറ്റെടുത്ത വനഭാഗമാണിത്. 2000 ഹെക്ടറിലധികം വരും. ചോല വനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത വനഭൂമിയാണിത്. സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ സൌത്ത് വയനാട് ഡിവിഷൻ മേപ്പാടി റേഞ്ചിൽ ഉൾപ്പെടും. താഴേക്ക് നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ, വഴിക്കടവ് റേഞ്ചുകളുമാണ്. ഇരുകരകളിലെയും വൃക്ഷങ്ങൾ അപ്പാടെ പിഴുതെടുത്താണ് ചാലിയാർ കുലം കുത്തി ഒഴുകിയത്. മേപ്പാടി റേഞ്ചിലാണ് കൂടുതൽ വനഭാഗം നഷ്ടമായിട്ടുള്ളത്. ഏകദേശം 6 കിലോമീറ്ററിൽ 7 ഹെക്ടർ വനഭൂമിയിൽ നാശം സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ലക്ഷക്കണക്കിന് ടൺ മണ്ണും പാറയും മരങ്ങളും പ്രളയജലത്തോടൊന്നിച്ച് താഴേക്ക് പതിച്ചു. ചാലിയാർ പുഴയ്ക്ക് വയനാട്ടിൽ 150 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടി പ്രദേശമുണ്ട്. മുണ്ടക്കൈ, പുത്തുമല, ചൂരൽമല, കള്ളാടി, അട്ടമല, കടൂർ പ്രദേശങ്ങളൊക്കെ ഇതിൽപ്പെടുന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമലയിൽ നിന്നും 5 കിലോമീറ്റർ ആകാശ ദൂരത്തിൽ 1145 മീറ്റർ ഉയരത്തിലാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. സമുദ്രനിരപ്പിൽ നിന്നും 1983 മീറ്റർ ഉയരം. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലമുടികളായ വെള്ളരിമല 2240 മീറ്റർ, എളമ്പിലേലിമല 2068 മീറ്റർ എന്നിവ ഇടത്തും വലത്തും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പടിഞ്ഞാറൻ ചെരുവ് ഇരവഴിഞ്ഞിപ്പുഴയുടെയും കിഴക്കൻ ചെരുവ് കല്ലാടിപ്പുഴയുടെ നീരൊഴുക്ക് പ്രദേശങ്ങളുമാണ്. ഉരുളുപൊട്ടിയ മലയിടക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന മുണ്ടക്കൈത്തോട് 4.20 കിലോമീറ്റർ താഴോട്ടൊഴുകി സമാന്തരമായി ഇടതു വശത്തു നിന്നും 1935 മീറ്റർ ഉയരത്തിലുള്ള മലയിടക്കിൽ നിന്നും ഉത്ഭവിച്ച് 4.90 കിലോമീറ്റർ ഒഴുകി വരുന്ന തോടിലേക്ക് കൂടിച്ചേർന്ന് പുന്നപ്പുഴ എന്ന പേരിൽ 1.75 കിലോമീറ്റർ ഒഴുകി ചൂരൽമല അങ്ങാടിക്ക് താഴെയെത്തുന്നു. 467 ഹെക്ടറാണ് മുണ്ടക്കൈത്തോടിന്റെ വൃഷ്ടി പ്രദേശം. ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രവും സമീപസ്ഥലങ്ങളും വൃക്ഷനിബിഡമായിരുന്നു. ജൈവ വൈവിധ്യത്താൽ സമ്പന്നവും ഇടതൂർന്ന വൃക്ഷങ്ങളുമുള്ള മേൽഭാഗം ചോലവനമാണ്. വനഭാഗത്തിന് താഴെ കാപ്പി, ഏലത്തോട്ടങ്ങളും മറ്റ് ചെരുവുകളിൽ തേയിലത്തോട്ടങ്ങളുമാണ്. താഴെ ഭാഗങ്ങളിൽ ചെരുവ് കുറഞ്ഞ സ്ഥലങ്ങളിലും പുഴയുടെയും തോടിന്റെയും കരയോട് ചേർന്ന സ്ഥലങ്ങളിലുമാണ് നാട്ടുകാരിലേറെയും താമസിച്ചിരുന്നത്. മഴനിഴൽ പ്രദേശങ്ങളാണിവ. ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ 29 200.20 മില്ലിമീറ്ററും 30 377 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. തുടർച്ചയായി 48 മണിക്കൂറിൽ 577 മില്ലിമീറ്റർ മഴയാണ് അനുഭവപ്പെട്ടത്. മഴ കുടിച്ച് കുതിർന്ന മല ജലബോംബായി സംഭരിച്ച ജലത്തെ പുറം തള്ളിയാണ് ദുരന്തമുണ്ടായത്. SS Gold, Pure Gold. SS Group, Nilambur.